ന്യൂമാറ്റിക് സിസ്റ്റം എന്നുള്ള ഈ ഒരു ടെക്നോളജി എത്രത്തോളം അതിൻ്റെ ഒരു വൈഡ് അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തു അതിൽ ഒന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഫിൽറ്ററിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു എയർ ഫിൽറ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനി രണ്ടാമത്തെ ഒരു കമ്പോണൻ്റ് ആണ് റിലീഫ് വാൾവ് പ്രഷർ റിലീഫ് വാൾവ് ഓക്കെ അപ്പോൾ ഈ റിലീഫ് വാൾവിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു ഉന്നയിക്കേണ്ട ഒരു ചോദ്യം എന്തിനാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ റിലീഫ് വാൾവ് എന്ന കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എയർ കൊണ്ടാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഓക്കെ ഈ സിസ്റ്റം ഉപയോഗിച്ച് ഒരുപാട് വൈഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ആ അപ്ലിക്കേഷൻസ് ഒക്കെ സാധ്യമാകുന്നത് കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രഷറൈസ്ഡ് എയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ന്യൂമാറ്റിക് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന് താങ്ങാവുന്ന ഒരു പ്രഷർ ഉണ്ടാവും അത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടാവും ആ പ്രഷറിൻ്റെ മുകളിലേക്ക് എങ്ങാനും കംപ്രസ്ഡ് എയറിൻ്റെ അല്ലെങ്കിൽ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എയറിൻ്റെ പ്രഷർ വർദ്ധിച്ചാൽ ന്യൂമാറ്റിക് സിസ്റ്റം ഫെയിലാവാനുള്ള സാധ്യത കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റം താങ്ങുന്ന അല്ലെങ്കിൽ വിത്ത് ചെയ്യുന്ന പ്രഷർ പറഞ്ഞാൽ ട്വന്റി മെഗാപാസ്കൾ മെഗാപാസ്കലാണ് ഈ ട്വന്റി മെഗാപാസ്കല് ന്യൂമാറ്റിക് സിസ്റ്റത്തിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ കമ്പോണൻസും ഈ ഇരുപത് മെഗാപാസ്കൽ താങ്ങാൻ പറ്റും ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടും മുഖാന്തരം അത് ഇരുപത്തൊന്ന് മെഗാപാസ്കലായി കഴിഞ്ഞാൽ ഈ ഒക്കെ നാശാവും നടത്തും ആ പ്രഷർ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ പൊട്ടിത്തെറിക്കാൻ എക്സ്പ്ലോഷന് കംപ്രസ്ഡ് എയർ ആണ് നമുക്കറിയാം ഈ കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്യുന്ന റിസർവ് വയർ ഉണ്ടാവും ഒരു ടാങ്ക് ഉണ്ടാവും ആ ടാങ്ക് പോലും ഇത്ര പ്രഷർ താങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ വാഹനങ്ങളൊക്കെ എയർ ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഹനത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു വശത്ത് ഒന്നോ രണ്ടോ മിനിമം രണ്ടെണ്ണം കാണാം രണ്ടോ നാലോ എയർ സിലിണ്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും എയർ സിലിണ്ടേഴ്സ് മീൻസ് എയർ ടാങ്കുകൾ ആ എയർ ടാങ്കിലായിരിക്കും കംപ്രസ്സർ എയർ സ്റ്റോർ ചെയ്ത് വെക്കുക എഞ്ചിൻ ഐ സി എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരു കംപ്രസർ അതായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ആ കംപ്രസറും പ്രവർത്തിപ്പിക്കുന്നുണ്ടാവും എൻജിൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ കംപ്രസർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കംപ്രസർ ആയിട്ടുള്ള എയർ പ്രഷർ കൂടി ടാങ്കിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഈ ടാങ്ക് ഇങ്ങനെ നിറയാൻ തുടങ്ങും ഫില്ല് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ടാങ്ക് ഫില്ലായി ടാങ്ക് ഫില്ലായാലും എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ കംപ്രസറിന് വീണ്ടും എയർ വരുകയാണ് അപ്പോൾ ടാങ്കിൽ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ എയർ വന്നു കഴിഞ്ഞാൽ എയർ മീൻസ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അധികമുള്ള പ്രഷർ എക്സസ് നിൽക്കുന്ന പ്രഷർ അതായത് ആ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാത്ത ലെവലിലുള്ള പ്രഷർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു ഇരുപത് മെഗാപാസ്കൽ എന്നുള്ള ഒരു അളവ് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് ആണ് അവിടുത്തെ പ്രഷറെങ്കിൽ ഇവിടെ എക്സസായി നിൽക്കുന്ന പ്രഷർ എത്രയാണ് അഞ്ച് ആണ് അല്ലേ ഇരുപത്തഞ്ചിന് ഇരുപത് കുറച്ച് അഞ്ച് കിട്ടും ഈ അഞ്ച് മെഗാ പാസ്സലാണ് അധികമായി നിൽക്കുന്ന പ്രഷറ് ഈ അധികം നിൽക്കുന്ന പ്രഷർ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കളയണം റിലീഫ് നടത്തണം അവിടെ അല്ലേ അങ്ങനെ റിലീഫ് അവിടെ വേണം ആ പ്രഷറ് പുറത്തേക്ക് പുറം തള്ളിയിട്ട് ഈ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടാങ്ക് എയർ ടാങ്ക് ഫില്ലായി കഴിഞ്ഞാൽ ആ എയർ പുറത്തേക്ക് പോകുന്ന ഒരു ശബ്ദം നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടാവും അതൊക്കെ എയർ റിലീഫ് വാൾവുകളാണ് ഓക്കെ അപ്പോൾ എയർ റിലീഫ് വാൾവ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരു ന്യൂമാറ്റിക് ിസ്റ്റത്തിന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ വരികയാണെങ്കിൽ എക്സസ് പ്രഷർ വരികയാണെങ്കിൽ ആ പ്രഷറിനെ പുറത്തേക്ക് എന്ത് ചെയ്യണം അതാത് സമയങ്ങളിൽ അത് പുറത്തേക്ക് കളയണം അതിനാണ് ആക്ച്വലി എന്ത് ഉപയോഗിക്കുന്നത് റിലീഫ് വാൾവ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന ഈ ഒരു വാൾവാണ് നമുക്ക് സിംപിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഈ വാൾവിൽ ഇതൊക്കെ നമ്മള് ഹൈഡ്രോളിക്സിലൊക്കെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാറിൻ്റെ ഹൈഡ്രോളിക്സ് ഭാഗങ്ങളിലൊക്കെ റിലീഫ് വാൾവ് നമ്മൾ പഠിച്ചിരുന്നു അതേപോലെ തന്നെ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഉള്ളത് സിമ്പിൾ ആണ് നമുക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും ഇവിടെ ഒരു ഒരു ബോൾ ഇരിക്കുന്നുണ്ട് ബോൾ വാൾവ് അതാണ് ആക്ച്വലി ഒരു വാൾവ് എലമെന്റ് ഈ വാൾവ് എലമെന്റ് ഈ സീറ്റിൽ പൊസിഷൻ ചെയ്ത് വെക്കുന്നുണ്ട് അതായത് ഈ ഒരു പോർട്ടിനെ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് എങ്ങനെ ക്ലോസ് ചെയ്തു വെക്കാൻ കാരണം ഈ സ്പ്രിങ്ങിന്റെ താഴേക്കുള്ള ഫോഴ്സ് മുഖാന്തരാണ് ഓക്കെ ഈ സ്പ്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ താങ്ങാവുന്ന ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സിന് ഈക്വൽ ആയിട്ടായിരിക്കും ഈ ഒരു സ്പ്രിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് അതിന് വാല്യൂ കൊടുക്കാം വാല്യൂ കൊടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ മനസ്സിലാവും ഇപ്പൊ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് ഒരു ഹൺഡ്രഡ് എന്ന് വിചാരിക്കാം ചെറിയ ചെറിയ വാല്യൂസ് എടുക്കുന്നതൊന്നുമല്ല മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് ന്യൂട്ടൺ ആണ് സ്പ്രിങ് താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ് താഴത്തെ ഈ സമയത്ത് ഈ ബോൾ ഇവിടെ ക്ലോസ്ഡ് ആണ് അല്ലെ ഈ സമയത്ത് താഴെയുള്ള ഉള്ള എയറിന്റെ പ്രഷർ മുഖാന്തരം ഈ ബോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും നൂറ് ന്യൂട്രണോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കും താഴെ നിങ്ങൾട്ട് നൂറ് മോൾ നിങ്ങൾ നൂറ് പരസ്പരം ക്യാൻസൽ ആയി പോകും അവിടെ ഒന്നും സംഭവിക്കൂല എന്നാൽ താഴത്തെ ഫോഴ്സ് താഴത്തെ ഫോഴ്സ് മീൻസ് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ എയറിന്റെ പ്രഷർ വർദ്ധിച്ചു എന്ന് വിചാരിക്കുക ഒരുപാട് വർദ്ധിച്ചു വർദ്ധിച്ചാൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്ട് നൂറ്റി അമ്പത് ന്യൂട്രൺ ആണെങ്കിൽ മോളിൽ നിന്ന് നൂറ് ന്യൂട്ടൺ ആണ് താഴെ നൂറ്റി അമ്പത് ന്യൂട്രൺ ആണ് അല്ലെ അപ്പൊ താഴെന്നുള്ള പുഷിങ് ആയിരിക്കും കൂടുക ആ സമയത്ത് എന്ത് ചെയ്യും സ്പ്രിങ്ങിനെ കമ്പ്രസ് ചെയ്തുകൊണ്ട് സ്പ്രിങ്ങിനെ കമ്പ്രസ് ചെയ്ത് താഴ്ന്ന് അധികം ഒരു ഫോഴ്സ് വരാനും സ്പ്രിങ്ങിനെ കമ്പ്രസ് ചെയ്തുകൊണ്ട് ഈ വാൾവ് അങ്ങ് ഓപ്പൺ ആവും വാൾവ് എന്തു ചെയ്യും ഓപ്പൺ ആവും ഈ വാൾവിന്റെ ഈ ഓപ്പണിങ്ങിന് ക്രാക്ക് ക്രാക്ക് എന്ന പോലെ ക്രാക്ക് ക്രാക്ക് മീൻസ് ക്രാക്കിംഗ് പ്രഷർ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം ക്രാക്കിംഗ് പ്രഷർ ക്രാക്കിംഗ് പ്രഷർ മീൻസ് ഈ വാൾവ് ഏതോ ഒരു പ്രഷറിൽ ഇത് ഓപ്പൺ ആവും ആ ഓപ്പൺ ആവുന്ന പ്രഷർ നമുക്ക് ക്രാക്കിംഗ് പ്രഷർ എന്ന് വിളിക്കാം ഓരോ ന്യൂമാറ്റിക് സിസ്റ്റത്തിനും ഒരു ക്രാക്കിംഗ് പ്രഷറുണ്ടോ ഓക്കെ ഇവിടുത്തെ ക്രാക്കിംഗ് പ്രഷർ ഈ ഈ സിസ്റ്റം ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പറഞ്ഞ പോലെ പത്ത് മെഗാപാസ്കലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ ഓക്കെ ഈ പത്ത് മെഗാപാസ്കലിന് മുകളിലേക്ക് പതിനൊന്ന് മെഗാപാസ്കൽ വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മെഗാപാസ്കൽ വന്നു കഴിഞ്ഞാൽ ഈ താഴെന്നുള്ള പ്രഷർ കൂടും ഫോഴ്സ് കൂടും സ്പ്രിങ് കംപ്രസ് ചെയ്യും മോളിലോട്ട് ഉയരും അല്ലെ അപ്പൊ ഈ വാൾവൻ ഓപ്പൺ ആവുന്ന ആ ഒരു ടൈമിലെ പ്രഷർ ഉണ്ടല്ലോ അത് നമ്മൾ എന്താ വിളിക്ക ക്രാക്കിംഗ് പ്രഷർ എന്ന് പറയുക അതേതൊരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ക്രാക്കിംഗ് പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും ഓക്കെ ആ ക്രാക്കിംഗ് പ്രഷറിന്റെ ക്രാക്കിംഗ് പ്രഷർ മൂലം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ബോളില് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിൽ നിന്നുള്ള സ്പ്രിങ്ങിന്റെ ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ ആ അങ്ങനെ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എക്സസ് ആയി നിൽക്കുന്ന പ്രഷർ എന്ത് ചെയ്യും ഇതുവഴി പുറത്തേക്ക് പുറന്തള്ളും ആ എക്സസ് പ്രഷർ പോയി കഴിഞ്ഞാൽ സ്പ്രിങ് താഴേക്ക് ബോളിനെ കൊണ്ടുവരും ഇങ്ങനെയാണ് പ്രഷർ റിലീഫ് വാൾവിന്റെ ഒരു പ്രവർത്തനം നമുക്ക് പറയാനുള്ളത് മനസിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് എയർ ലൂബ്രിക്കേറ്റർ എന്നുള്ള ഒരു ന്യൂമാറ്റിക് കമ്പോണൻസിനെ സംബന്ധിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എയർ ലൂബ്രിക്കേറ്റർ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നെയ്മ് സജസ്റ്റ് എയർ ലൂബ്രിക്കേറ്റർ എയറിനെ ലൂബ്രിക്കേഷൻ നടത്തുകയാണ് ഓക്കെ ആ പേരിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കംപ്രസഡ് എയറിൻ്റെ അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എയറിനെ ലൂബ്രിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് നടത്തുക എന്നുള്ളതാണ് എയർ ലൂബ്രിക്കേറ്ററിൻ്റെ പ്രധാന ഫങ്ഷൻ അത് നമുക്ക് മനസ്സിലാവും ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഒരുപാട് വാൾവുകൾ ഉണ്ടാവും പല ഭാഗങ്ങളിലും അതേപോലെ തന്നെ സിലിണ്ടേഴ്സ് അല്ലേ നമ്മൾ സിലിണ്ടേഴ്സ് ഞാൻ പറഞ്ഞ് മനസ്സിലായി തന്നതാണ് ഹൈഡ്രോളിക്സ് പഠിക്കുമ്പോഴൊക്കെ സിലിണ്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിപ്പിക്കുക ആക്ച്വേറ്റർ സിലിണ്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായി തന്നതാണ് സോ ഈ സിലിണ്ടേഴ്സിന്റെ ഒക്കെ ഉള്ളിൽ ഒരു പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലെ പിസ്റ്റൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഈ മൂവ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ നമുക്കവിടെ ലൂബ്രിക്കേഷൻ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പരസ്പരം ടച്ച് ചെയ്ത് വരഞ്ഞ് നീങ്ങുന്ന വസ്തുക്കൾക്കിടയിൽ നമുക്കിവിടെ ലൂബ്രിക്കേഷൻ വേണം ഇപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ഒരു എയർ ലൂബ് എയർ ലൂബ്രിക്കേറ്റർ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ലൂബ്രിക്കേറ്ററിൻ്റെ ആവശ്യമില്ല കാരണം ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ലൂബ്രിക്കേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഒരു വസ്തുവാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ എയർ എയറിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ് എയറിന് ലൂബ്രിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് സെപ്പറേറ്റ്ലി നമുക്ക് എന്ത് വേണം ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എയർ ലൂബ്രിക്കേറ്റർ എന്നുള്ള ഒരു കമ്പോണൻറ്റ് വളരെ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഒരു ഫിഗറാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഈ ഇൻലെറ്റ് എയർന്ന് കാണാം ഇത് വഴി എയർ ലൂബ്രിഗേറിന്റെ ഉള്ളിലേക്ക് കിടക്കും ഓക്കെ കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോല അല്ല ഇവിടെ ക്ലോസ്ഡ് ആണ് ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ എന്ത് ചെയ്യും ആ എയർ ഇത് വഴി താഴേക്ക് വരും അപ്പൊ ഈ സമയത്ത് ഈ സമയത്ത് ഇവിടെ താഴെ ഓയിൽ ടാങ്ക് എന്ന് കാണിച്ചിട്ടുണ്ട് ഓയിൽ ഫിൽറ്റർ ഉണ്ട് ഈ ഓയിൽ ടാങ്കില് ഓയിൽ കിടക്കുന്നുണ്ട് ഓക്കെ എയർ കയറി ഇതുവഴി എയർ ഡൈവേർട്ട് ചെയ്തു ഓയിൽ ടാങ്കിലേക്ക് കയറി ഓയിൽ ടാങ്കിൽ എന്തുണ്ട് ഓയിലുണ്ട് ഈ ഓയിലില് ഈ കംപ്രസഡ് എയർ അങ്ങോട്ട് മിക്സ് ആകും മിക്സ് ആയി കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ വഴി ഓയിൽ ഫിൽറ്റർ ആണ് എന്തെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടെങ്കിലേ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു വസ്തു ഓക്കെ ഒരു കമ്പോണൻറ്റ് ഓയിൽ ഫിൽറ്റർ നമുക്കറിയാം അങ്ങനെ ഈ ഈ ഒരു ഉണ്ടല്ലോ ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് സിഫോൺ ട്യൂബ് ഓക്കെ അപ്പൊ ഈ സിഫോൺ ട്യൂബിലൂടെ കംപ്രസഡർ എയർ എത്തി ഓയിലായിട്ട് മിക്സ് ചെയ്തു പിന്നെ സിഫോൺ ട്യൂബിലൂടെ കംപ്രസഡ് എയറും കംപ്രസഡ് എയർ അതേപോലെ തന്നെ ഓയിലും രണ്ടും കൂടെ ഒരുമിച്ച് സിഫോൺ ട്യൂബിലൂടെ ഈ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഡ്രിപ്പ് ട്യൂബിലേക്ക് കിടക്കാണ് ഡ്രിപ്പ് ട്യൂബ് വഴി താഴേക്ക് ഈ ഒരു ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് അതിനെ മിസ്റ്റ് മിസ്റ്റ് രൂപത്തിൽ അതായത് ഇപ്പൊ എങ്ങനെ പറഞ്ഞുതരാം നമ്മൾ കാർബൈഡ്രോ പഠിച്ചിട്ടുണ്ടാകും കാർബോഹൈഡ്രൽ ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട് ഏരിയ കുറഞ്ഞൊരു ഭാഗമുണ്ട് ഒരു വെഞ്ചുറി പോലത്തെ ഒരു ഭാഗമുണ്ട് വെഞ്ചുറി പോലത്തെ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ അവിടെ ഏരിയ വളരെ കുറവായിരിക്കും പ്രഷർ അതുകൊണ്ട് തന്നെ വളരെ കുറവായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ പ്രഷർ കുറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഡ്രിപ്പ് ട്യൂബിലൂടെ ഫൈൻ സ്പ്രേ ആയിട്ട് പുറത്തേക്ക് അതിങ്ങനെ വരും ഫൈൻ സ്പ്രേ ഫൈൻ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംപ്രസഡ് എയർ ഉണ്ടാവും കംപ്രസ്ഡ് എയറിൽ ഈ ഓയിൽ കയറും ഓയിലൊരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന വസ്തുവാണ് ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഓയിലും കമ്പ്രസ്ഡ് എയറും കൂടി കൂടി ചേർന്ന് ഫൈൻ പാർട്ടിക്കിൾസ് മിസ്റ്റ് എന്ന് പറയാം മിസ്റ്റ് ജനറേറ്റർ മീൻസ് ആറ്റമൈസഡ് ഓയിൽ ഓർ എയർ മിക്സ്ചർ ഓക്കെ ആറ്റമൈസ്ഡ് ഓയിൽ ആൻഡ് എയർ മിക്സ്ചർ ഓയിലും എയറും കൂടെ മിക്സ് ചെയ്ത് അതൊരു ആറ്റമൈസ്ഡ് രൂപത്തിൽ അതായത് ചെറിയ ചെറിയ കണികകളായിട്ട് ആ കംപ്രസഡ് എയറിൻ്റെ ഉള്ളിൽ ഈ ഓയിലിൻ്റെ ചെറിയ ചെറിയ കണികകൾ ഒളിഞ്ഞ് നടക്കുന്നുണ്ടാവും അങ്ങനെ ഇവിടെ നിന്ന് വരുമ്പോൾ എയർ ഒറ്റക്കായിരുന്നു പക്ഷെ ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ ആ എയറിൻ്റെ ഉള്ളിൽ പാരും ഉണ്ട് ഓയിലും ഉണ്ട് ഈ ഓയിൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ പല കമ്പോണൻസിലും പറ്റി പിടിച്ചിരിക്കും പല കമ്പോണൻസിലും ലൂബ്രിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അങ്ങനെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ലൂബ്രിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് എയർ ലൂബ്രിക്കേറ്റർ എന്നുള്ള ഈ ഒരു കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് എക്സാമുകളിൽ മൊഡ്യൂൾ ഫോറില് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എയർ ലൂബ്രിക്കേറ്റർ എയർ ലൂബ്രിക്കേറ്റർ എന്താണെന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഫിഗർ മനസ്സിലാക്കണം ഇതിന്റെ മനസ്സിലാക്കുക എഫ് ആർ എൽ എഫ് ആർ എൽ യൂണിറ്റ് കോമ്പിനേഷൻ എന്നുള്ളതാണ് അല്ലെ നമ്മൾ അങ്ങനെ ഒരു കാര്യം പഠിച്ചത് എഫ്ആർഎൽ യൂണിറ്റ് കോമ്പിനേഷൻ ഈ എഫ്ആർഎൽ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ അതേപോലെ തന്നെ റെഗുലേറ്റർ ലൂബ്രിക്കേറ്റർ ഈ മൂന്നും കൂടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ ഒന്നാമത്തെ കമ്പോണന്റ് നമ്മൾ ഫിൽറ്റർ പഠിച്ചു രണ്ടാമത്തെ കമ്പോണന്റ് ആയിട്ട് റിലീഫ് വാളുകളെ സംബന്ധിച്ച് പഠിച്ചു മൂന്നാമത്തെ കാര്യമായിട്ട് ലൂബ്രിക്കേറ്ററിനെ സംബന്ധിച്ച് പഠിച്ചു ഇത് ഓരോ കമ്പോണൻറ്റും ഒറ്റക്ക് ഒറ്റക്ക് നിൽക്കാതെ അതൊരൊറ്റ കോമ്പിനേഷൻ ആയിട്ട് വരികയാണെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ യൂണിറ്റ് ആണ് ഒത്തൊരുമിച്ച് ഒറ്റ കമ്പോണൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എഫ് ആർ എൽ അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിലൊക്കെ ഈ എഫ് ആർ എൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാറ് ഇത് ഫിൽട്ടറാണ് ഇത് ലൂബ്രിക്കേറ്ററാണ് ഇത് റെഗുലേറ്ററാണ് ആണ് ഇതൊക്കെ ഒരൊറ്റ ഒരു എന്താ പറയുക ഒരൊറ്റ വസ്തു ഒരു ഒരു ഇറ്റ യൂണിറ്റ് ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ഓരോരുത്തർ കണക്റ്റ് ചെയ്യാതെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് വരുന്ന രീതിയെ നമുക്ക് എഫ് ആർ എൽ യൂണിറ്റ് കോമ്പിനേഷൻ എന്ന് വിളിക്കാം ഇത് പ്രത്യേകം പഠിക്കാനുള്ള ഒരു അല്ല. കാരണം എഫ്ആർഎൽ ഫിൽറ്റർ നമ്മൾ പഠിച്ചു ലോബ്രിക്കേറ്റർ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ റെഗുലേറ്റർ നമ്മൾ പഠിച്ചു അല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പക്ഷേ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കമ്പോണൻറ്റും ഇങ്ങനെ ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് വരാം ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി അവസാനം സംസാരിക്കാനുള്ളത് മഫ്ലേഴ്സിനെ സംബന്ധിച്ചാണ് മഫ്ലേഴ്സ് മഫ്ലേഴ്സ് മീൻസ് മഫ്ലേഴ്സ് ടെക്നിക്കലി നമ്മൾ അങ്ങനെ പറയുമെങ്കിൽ പോലും സൈലൻസേഴ്സ് തന്നെയാണ് വാഹനങ്ങളിലൊക്കെ സൈലൻസറൊക്കെ എന്ത് ഉദ്ദേശത്തിലാണോ അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് ആക്ച്വലി ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ മഫ്ലേഴ്സ് യൂസ് ചെയ്യുന്നതും ഓക്കെ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു ഡിസ് പെട്ട ഒന്നാണ് നോയിസ് ഉണ്ടാവുക എന്നുള്ളത് സോ ആ നോയ്സ് ആക്ച്വലി നോയിസ് ഉണ്ടാവാനുള്ള കാരണം എന്താ റാപ്പിഡ്ലി എക്സോസ്റ്റിൻ എയർ സ്ട്രീം ഫ്ലോയിങ് ടു അറ്റ്മോസ്ഫിയർ അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ച കംപ്രസ് എയറിനെ പെട്ടെന്ന് പുറത്തേക്ക് പുറം തള്ളുമ്പോൾ നല്ല ശബ്ദങ്ങൾ ഉണ്ടാകും ല്ലേ? ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ മ്യൂസിക് നല്ലൊരു ശബ്ദമാണ് പക്ഷെ അത് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് എന്നാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സിനെ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടിനെ നമുക്ക് നോയിസ് എന്ന് വിളിക്കാം അൺവാണ്ടഡ് നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും നമുക്ക് നോയിസ് എന്ന് പറയാം അല്ലേ അപ്പോൾ ഇവിടെ ഈ നോയിസ് ഉണ്ടാവാനുള്ള കാരണം ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ എക്സോസ്റ്റ് പോർട്ടിലൂടെ ഉപയോഗിച്ച ഈ കംപ്രസ് എയർ പുറം തള്ളുമ്പോൾ അത് പെട്ടെന്ന് പുറത്തേക്ക് വരും അല്ലേ ആ റാപ്പിഡ് മൂവ്മെന്റ് അറ്റ്മോസ്ഫിയർ അതാണ് ആക്ച്വലി എന്തിന് കാരണമാവുന്നത് നോയിസിന് കാരണമാവുന്നത് സോ ഈ ഒരു നോയിസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് കമ്പ്രസ് എയർ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് എയർ ഇൻ ഇൻഡസ്ട്രി ഹാസ് ക്രിയേറ്റഡ് നോയിസ് പ്രോബ്ലം ന്യൂമാറ്റിക് സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ന്യൂമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അവിടെ നോയിസിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നോയിസ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലേ അങ്ങനെ ഒരു ഒരു നോയിസ് പൊല്യൂഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നോയിസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഹിയറിംഗ് ലോസസ് ഉണ്ടാവും കേൾ ശക്തിക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കും അങ്ങനെ ചുറ്റി പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റില് ആ ഒരു ഇൻഡസ്ട്രിയില് നമ്മുടെ കംഫർട്ടബിൾ സോണ് ഇല്ലാതാക്കാൻ ഈ നോയിസിന് ഒരുപാട് കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യണം സൈലൻസർ അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യണം അതിൽ മഫ്ലിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം ഈ കാണുന്നതാണ് മഫ്ലർ അല്ലെങ്കിൽ സൈലൻസറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചർ ഒരു പ്രസന്റേഷൻ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊരു ചേംബറാണ് ആണ് ഓക്കെ ഇത് മറ്റൊരു ചേംബറാണ് പുറത്ത് വേറൊരു ചേമ്പറാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കുക ഈ ഫിഗർ മനസ്സിലാക്കുന്നതിൽ ആ രൂപത്തിൽ നിങ്ങൾ അത് നോക്കണം കേട്ടോ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല ഇങ്ങനെ മൂന്ന് ചേമ്പറാണ് ആ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ മൂന്ന് ചേമ്പറില് ചെയ്യുന്നത് ആദ്യം എയർ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് മഫ്ലറിന്റെ ഉള്ളിലേക്ക് കയറും അതായത് ഏറ്റവും അകത്തെ ചേമ്പറിലേക്ക് കയറും ഓക്കെ ഈ ചേമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ തിരിയും അല്ലേ കാരണം ഇവിടുന്ന് പുറത്തേക്ക് സ്കോപ്പ് ഇല്ല ഇവിടെ ക്ലോസ്ഡ് ആണ് തിരിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക വേറെ എവിടെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ എന്നുള്ളത് കംപ്രസ്സർ നോക്കും അപ്പോൾ ആ ഓപ്പണിങ്സ് എവിടെയുള്ളതാ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഓറും കൊടുത്തിട്ടുണ്ടാകും ഈ ഈ ഹോളിലൂടെ രണ്ടാമത്തെ ചേംബറിലേക്ക് കിടക്കും ഒന്നാമത്തെ ചേംബറിൽ വന്നിട്ട് തട്ടിത്തിരിഞ്ഞ് നിന്ന് രണ്ടാമത്തെ ചേംബറിലേക്ക് വരുമ്പോഴേക്കും ഈ കംപ്രസ്ഡ് എയറിന്റെ ആ ഒരു എനർജി കുറഞ്ഞിട്ടുണ്ടാവും ഓക്കെ എനർജി കുറഞ്ഞിട്ടുണ്ടാവും അതായത് ഒന്ന് അവശനായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നമ്മൾ ഓടുക എന്ന് വിചാരിച്ചോ ആദ്യം നമ്മൾ ഓടുന്ന സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഭയങ്കര എന്താ പറയുക ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും നമ്മൾ മുമ്പുള്ളതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഓടുന്ന അത്രയും ഒരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ഓടുന്നുണ്ടാവുക ഓടി 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 തളർന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് എനർജി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറയും എല്ലാം കുറയും നമ്മളുണ്ടാക്കുന്ന പരാക്രമങ്ങളൊക്കെ കുറയും അതേപോലെ തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ചേമ്പറിലേക്ക് ഈ എയർ എന്നുള്ള നമ്മൾ എയർ എന്നുള്ള ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാം അപ്പോൾ എയർ മൂപ്പയാൾ എന്ത് ചെയ്യാണ് ഫസ്റ്റ് ചാമ്പറിനുള്ളിലേക്കൊക്കെ എയർ ആണ് കെയറിറ്റും തുള്ളി കിടന്നിട്ടുണ്ട് ഒട്ടേറ്റും കാരണം എവിടേക്കും പോകാൻ പോപ്പില്ല പിന്നെ ഈ ചെറിയ ചെറിയ ഹോൾഡുകളിൽ കൂടെ പുറത്തു വരുമ്പോൾ തന്നെ അവിടെ ഞെങ്ങി ഞെരങ്ങി പതുക്കെ മെല്ലെ മെല്ലെ വരുള്ളൂ അപ്പോൾ തന്നെ കുറച്ച് ഊർജം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ കുറച്ച് ഊർജം നഷ്ടപ്പെട്ട വ്യക്തിയാണ് പിന്നെ എവിടെ എത്തുന്നത് രണ്ടാമത്തെ ചേമ്പറില് എത്തുന്നത് ഓക്കെ ഈ രണ്ടാമത്തെ ചേമ്പറിലും ഇതന്നെയാണ് അവസ്ഥ രണ്ടാമത്തെ ചേമ്പറിൽ പെട്ടെന്ന് പുറത്ത് അടക്കാൻ പെടുന്നില്ല ഹോളില്ല അപ്പോൾ ഇതിനുള്ളിൽ വീണ്ടും കിട്ടുന്ന തിരിയും ഈ തിരിഞ്ഞു കളിക്കുമ്പോൾ അവർ എനർജി പിന്നെയും നഷ്ടപ്പെടുകയാണ് അത് നഷ്ടപ്പെട്ടത് ഈ ഒരു ഹോളിലൂടെ പുറത്തെ ചേമ്പറിലേക്ക് വരുകയാണ് ഈ പുറത്തെ ചേമ്പറിലേക്ക് എത്തി ഇത് വഴി എന്ത് ചെയ്യും പുറത്തേക്ക് ഔട്ട്ലെറ്റ് പോർട്ട് വഴി പുറത്തെ ചേമ്പറിൽ നിന്ന് പുറത്തെ ചേമ്പറിൽ കഴിഞ്ഞാൽ ഈ ഒരു പോർട്ട് വഴി എന്ത് ചെയ്യും ഈ ഒരു പോർട്ട് വഴി എയർ പുറത്തേക്ക് പോകും അങ്ങനെ പുറത്തെ ചേമ്പറിൽ എത്തുമ്പോഴേക്കും ഈ കംപ്രസർ എയറിന്റെ എനർജി കുറഞ്ഞിട്ടുണ്ടാവും കോളേജുകളിലൊക്കെ വരാന്തകൾ ഉണ്ടാവും അല്ലേ ആ വരാന്തകളിലൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഓടുകയാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടാം എന്നാൽ ഇന്റർവെലിന് സമയത്ത് നിങ്ങൾ ഓടുകയാണ് നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല കാരണം ആ വരാന്തകളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് തടസ്സങ്ങൾ ഉണ്ടാവും ഈ തടസ്സങ്ങൾക്കിടയിലൂടെ നിങ്ങൾ എത്ര ഫാസ്റ്റ് ഓടാൻ ശ്രമിച്ചാലും നിങ്ങൾ എനർജി ലൂസ് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഏറെനെ ഇവിടെ നേരെ പുറത്തേക്ക് കളയായിരുന്നു അല്ലേ അങ്ങനെ കഴിഞ്ഞാൽ പ്രശ്നം എന്താ ഈ ഇൻലെറ്റിൽ വരുന്ന ആ കംപ്രസ്ഡ് എയറിന്റെ എനർജി അതേ എനർജിയോട് കൂടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ ഒരു റാപ്പിഡ് മൂവ്മെന്റ് ഉണ്ടാവും പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് കംപ്രസ്ഡ് എയർ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നോയിസ് ഉണ്ടാവും അപ്പൊ അതിന് പകരം എന്താ അവിടുത്തെ ഐഡിയ എന്താ ഈ കമ്പ്രസ്ഡ് എയറിന്റെ എനർജി നമുക്ക് എങ്ങനെ ലൂസ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ആ എനർജി നമുക്ക് എന്ത് ചെയ്യണം അവന്റെ എനർജിയെ നഷ്ടപ്പെടുത്തി കളയണം അതിൻ്റെ ഒരു ഐഡിയ എന്താ ആദ്യം ഇതിനുള്ള കയറ്റി വിടും അടുക്കും ആദ്യം ട്രാപ്പ് ചെയ്യും ആദ്യം ഈ ചേമ്പറിൽ കിടക്ക് അവിടുന്ന് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ ചേമ്പറിലേക്ക് പോകും രണ്ടാമത്തെ ചേമ്പറിൽ പോയാലും കംപ്രസർ എന്തിനു ശ്രമിക്കുക പുറത്തേക്ക് പോകാനാണ് പക്ഷെ ഇവിടെ ഇതൊക്കെ ക്ലോസ്ഡ് ആണ് അല്ലേ ഇവിടെ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ചേമ്പറിൽ പോയാൽ അതിൻ്റെ അവസ്ഥ അവിടെ കെട്ടിട്ടതിന് തുല്യാണ് അപ്പോൾ അവിടെ കിടന്ന് തിരിഞ്ഞിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ മൂന്നാമത്തെ ചേമ്പറിലേക്ക് വരും മൂന്നാമത്തെ ചേമ്പറിലേക്ക് വന്നാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ പോകേണ്ട ഒരാൾ വളഞ്ഞ് തിരിഞ്ഞ് ഓരോ പ്രതിബന്ധങ്ങളും കടന്ന് 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 പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ കംപ്രസ്ഡ് എയറിൻ്റെ എനർജി കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എനർജി കുറച്ചാൽ നമുക്ക് നോയിസ് കുറക്കാൻ കഴിയും അപ്പം ആ രീതിയിലാണ് ആക്ച്വലി മഫ്ലേഴ്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയത് മിമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ കാര്യങ്ങളായിരുന്നു ഒന്നാമത്തെ കമ്പോണൻറ്റ് നമുക്കറിയാം എയർ ഫിൽട്ടർ ഒന്നാമത് കമ്പോണൻ എന്താ എയർ ഫിൽറ്റർ നമ്മൾ മനസ്സിലാക്കി രണ്ടാമത് എയർ പ്രഷർ റെഗുലേറ്റർ അത് നമ്മൾ മനസ്സിലാക്കി മൂന്നാമത് എയർ ലൂബ്രിക്കേറ്റർ അത് നമ്മൾ മനസ്സിലാക്കി പിന്നെ എഫ് ആർ എൽ യൂണിറ്റ് എഫ് ആർ എൽ യൂണിറ്റ് എന്നുള്ള ഒരു പുതിയൊരു കമ്പോണൻ്റ് അല്ല ഈ മുകളിൽ പറഞ്ഞ എയർ ഫിൽറ്റർ പ്രഷർ റെഗുലേറ്റർ അതേപോലെ ലൂബ്രിക്കേറ്റർ ഈ മൂന്നും ഒരു യൂണിറ്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് എഫ് ആർ എൽ യൂണിറ്റ് എന്ന് പറയാം ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ആ രൂപത്തിലായിരിക്കും നിങ്ങൾ കാണുക ദെൻ ലാസ്റ്റ് വണ്ണാണ് മഫ്ളർ എന്തിനാണ് മഫ്ലർ യൂസ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ കമ്പോണൻസ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം എന്നുള്ളത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങളത് നോട്ട് ചെയ്ത് നോക്കുക അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറ് എയർ ലൂബ്രിക്കേറ്ററെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എയർ ലൂബ്രിക്കേറ്റർ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എയർ ഫിൽറ്റർ ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് കമ്പോണൻസ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നിന്നും നിരന്തരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പം എയർ ഫിൽറ്ററിൻ്റെയും എയർ ലൂബ്രിക്കേറ്ററിൻ്റെയും ആ ഒരു ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക സംശയങ്ങൾ വേണ്ടി ചോദിക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്